2018 വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്റേഴ്സിൽ ഓടുകയാണ്. എല്ലാവരും അതിന്റെ ഡയറക്ടറായ ജൂഡ് ആന്റണിയെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നുണ്ട്. അതിന് വണ്ടർഫുൾ പീസ് ഓഫ് വർക്ക് കേട്ടോ. എല്ലാവരും പോയി കാണണം. മലയാള സിനിമ ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ സിനിമ വന്നത്. സോ ഇങ്ങനെ കുത്തനെ കയറി തിയേറ്ററിലൊക്കെ ജനപ്രളയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ജൂഡ് ആന്റണി ഇപ്പോൾ കുറേ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ ജൂഡ് ആന്റണി എക്സ്ക്ലൂസീവായിട്ട് നമ്മളെ ഹൈദറലിയുടെ ചാനലിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ ബിറ്റാണ് ഞാനിവിടെ വെക്കാൻ പോകുന്നത്. മൂവി വേൾഡ് മീഡിയ എന്നാണ് ഹൈദറലിയുടെ ചാനലിന്റെ പേര്. ആൻഡ് ഇപ്പൊ കുറച്ചടുത്തായിട്ട് ഒരുപാട് മേജർ നടന്മാരുടെ കുറേ ഇന്റർവ്യൂസ് വരുന്നു. അതിൽ തന്നെ കുറെ തുറന്നു പറച്ചിലുകൾ വരുന്നു. ആൻഡ് ഇറ്റ്സ് ഗുഡ് ടു സീ, ഗുഡ് ടു ഗെറ്റ് ദോസ് ഇൻഫർമേഷൻസ്. അടിപൊളിയാണ് എന്താണെങ്കിലും. സോ ഈ ചാനലിൽ വന്നൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണ് ജൂഡ് ആന്റണിയായിട്ട്. ആ ഇന്റർവ്യൂവിൽ ജൂഡ് പറയുന്നുണ്ട്, ഷെയ്നെയും ബാസിയെയും ഒക്കെ എല്ലാവരും കുറ്റം പറയുന്നു, യഥാർത്ഥ വില്ലൻ അവിടെ ഒളിച്ചിരിക്കുകയാണ്. അതിൽ നമ്മുടെ പെപ്പേനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ചിട്ട്, നമ്മുടെ അങ്കമാലി ഡയറീസ് ഫെയിം പെപ്പേനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. RDX സിനിമേന്റെ ഒരു കേസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയ്ൻ നിഗം അവിടെ നമ്മുടെ എഡിറ്റ് ചെയ്ത പോർഷൻസ് അപ്പപ്പ കാണണമെന്ന് പറഞ്ഞിട്ട്, ഫസ്റ്റ് എഡിറ്റ് കാണണമെന്ന് പറഞ്ഞിട്ട് അവിടെ കച്ചറ ഉണ്ടാക്കി, അങ്ങനെ ഭയങ്കര സീനായി. പിന്നെ പ്രൊഡ്യൂസർക്ക് ഇമെയിൽ അയച്ചു, അവിടുന്ന് ഇറങ്ങിപ്പോയി, ഇമ്പോർട്ടൻസ് ഇല്ല റോള്. അതേപോലെ അമ്മയും വീട്ടുകാരും ഇടപെടുന്നു. ഷെയ്ൻ നിഗത്തിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് RDX മൂവീന്റെ അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും പുറത്തു വന്നത്. പക്ഷെ RDXന്റെ സെറ്റിൽ പെപ്പയും ഷെയ്ൻ നിഗവും തമ്മിൽ അത്യാവശ്യം നല്ല കയ്യാങ്കളിയും അടിയും പിടിയും പൊട്ടിപ്പാറിയ പരിപാടികൾ നടന്നിട്ടുണ്ട്. പക്ഷെ ആന്റണി വർഗീസ് അല്ലെങ്കിൽ പെപ്പേനെ കുറിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല, അല്ലെങ്കിൽ പെപ്പേന്റെ ഇൻവോൾവ്മെന്റ് എന്താന്നുള്ള കാര്യം പുറത്തു വന്നിട്ടില്ല. ഓക്കെ, സോ ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പെപ്പേന്റെ കേസിൽ കേട്ട, അതായത് RDXന്റെ ആ ഒരു ഷെയ്ൻ നിഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ പെപ്പേന്റെ ഒരു കേസും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്ര പുറത്ത് വന്നില്ല. ഓക്കെ, ആരും പറഞ്ഞിട്ടുമില്ല, ആരും പറയാത്തതുകൊണ്ട് നമുക്കറിയില്ലല്ലോ. പക്ഷെ ഞാൻ പേഴ്സണലി അന്വേഷിച്ച സമയത്ത് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് സെറ്റിൽ അത്യാവശ്യം ഉന്തും തള്ളും വാക്തർക്കും പ്രശ്നങ്ങളൊക്കെ ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് തന്നെയാണ് അറിയാൻ കിട്ടിയ ന്യൂസ്. ഇനി ജൂഡ് എന്താണ് പെപ്പേനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് നോക്കാം. എനിക്ക് ഒരുപാട് വിഷമമുണ്ടായത്, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, എന്നാലും പറയാണ്, പക്ഷെ അത് ഈ വന്ന വഴി മറക്കുക, നന്ദിയില്ലാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ, ഇപ്പോൾ ഷെയ്ൻ നിഗം ബാസി ഇവരുടെ പേരിലൊക്കെ വരുന്ന ഏറ്റവും വലിയ കുറ്റം എന്ന് പറഞ്ഞാൽ കഞ്ചാവ് അടിച്ചു, ലഹരി മരുന്നിന് അടിമയാണെന്നൊക്കെയാണ്. ഇതൊന്നുമില്ലാതെ പച്ചയ്ക്ക് സാധാരണ മനുഷ്യനായിട്ടൊരു പെപ്പ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആന്റണി ആന്റണീസ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഭയങ്കര സംഭവമായിട്ട് എല്ലാവരും ഭയങ്കര നല്ലവൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത സിനിമയുണ്ട്, എൻ്റെ കാശിനായിട്ടല്ല, എൻ്റെ പടം ചെയ്യാമെന്ന ഒരു അരവിന്ദ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറുടെ അടുത്തു നിന്ന് 10 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ച് അവൻ്റെ അവൻ്റെ പെങ്ങളുടെ കല്യാണം നടത്തി. അതിനുശേഷം ആ സിനിമയിൽ നിന്ന് 18 ദിവസം മുമ്പ് പിന്മാറിയ ഒരുത്തനാണ് അവൻ. ഓക്കെ, പെപ്പേ 10 ലക്ഷം രൂപ ഈ ജൂഡിന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് പെങ്ങളെ കല്യാണം നടത്തി ഒഴിഞ്ഞു മാറി. പല മലയാള സിനിമയിലെ നടന്മാരും നടിമാരും കുറച്ചധികം കാലമായിട്ട് ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ്. പൈസയ്ക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പടം കമ്മിറ്റ് ചെയ്യും, സ്ക്രിപ്റ്റ് വാങ്ങി വെക്കും, കേൾക്കാമെന്ന് പറയും. അപ്പോൾ ഈ പ്രൊഡ്യൂസർമാർ എന്ത് ചെയ്യും, ഓ ഇനിയിപ്പോൾ അവൻ്റെ ഡേറ്റ് പോകണ്ട, ചോദിക്കേണ്ട പൈസ ഇങ്ങ് കൊടുത്തേക്കാം. ചിലപ്പോൾ ഒരു 30 ലക്ഷം 40 ലക്ഷം അതൊക്കെ ആവും ഇവരൊരു സിനിമയ്ക്ക് ചോദിക്കും. അപ്പോൾ എനിക്ക് വന്ന് പെപ്പേ ലെറ്റ്സ് ഒരു 35-30 ലക്ഷം ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ 25 ലക്ഷം. എന്നാൽ 10 ലക്ഷം അഡ്വാൻസ് കൊടുത്തേക്കാന്ന് പറഞ്ഞ് കൊടുക്കും. പിന്നെ എവിടെയും പോവില്ലല്ലോ, സ്ക്രിപ്റ്റും കൊടുത്തല്ലോ, വായിച്ചിട്ട് പറയൂലോ എന്നൊക്കെയുള്ള രീതിക്ക് കൊടുക്കും. ഇവരെ പൈസേൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നൈസായിട്ട് ഈ പ്രൊഡ്യൂസർമാരെ ഊക്കി വിട്ട് പോവും. ഇത് കുറച്ചധികം കാലമായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പലരും ചെയ്തു വരുന്നൊരു പരിപാടിയാണ്, നടന്മാരാണെങ്കിലും നടിമാരാണെന്നുണ്ടെങ്കിലും. ഇതിപ്പോൾ പെപ്പയുടെ കേസ് ജൂഡ് വളരെ കൃത്യമായി പേരെടുത്ത് പറഞ്ഞു, വളരെ 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 നന്നായി. കാരണം ഇതൊക്കെ പേരെടുത്ത് പറഞ്ഞാലേ ഇവന്മാരുടെയൊക്കെ ആ ഒരു ഫേസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാലേ നമുക്ക് നാളെ ഇനി ഇവൻ്റെയൊക്കെ സിനിമ കാണണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കാശ് കൊടുത്ത് തിയേറ്ററിൽ കയറി പടം കണ്ടിട്ടാണല്ലോ ഇവന്മാരൊക്കെ സൂപ്പർ സ്റ്റാറുകളാവുന്നത്, ഓരോ പടത്തിനും 10 ലക്ഷവും 15 ലക്ഷവും കയറ്റി ചോദിക്കുന്നത്. നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിന്റെ വിലയാണ് ഏത്. അപ്പൊ ഇവൻ തന്നെ വേറൊരുത്തനും ഊക്കി വിട്ടിട്ടാണ് ഈ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതേമാതിരി കുറെ ഊക്കൽ പരിപാടികൾ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവനൊക്കെ എന്ത് വിലടി. ഞാൻ കുറിച്ച് മിണ്ടാരിക്കാരെന്ന് പറഞ്ഞ ആ സിനിമ എന്റെ അസോസിയേറ്റ് ആണ് ആ സിനിമ ചെയ്തത്. അപ്പൊ അവന് ചിത്തപ്പറ്റി വരണ്ടെന്ന് വെച്ചാൽ മിണ്ടാരിക്കാർ. അപ്പൊ കഞ്ചാവും ലഹരിയും ഒന്നുമല്ല വിഷയം, മനുഷ്യത്വം അല്ലെങ്കിൽ വൃത്തികേട് കാണിക്കാനുള്ള ഒരു ചങ്കുറ്റം. കാരണം ആന്റെ പെപ്പ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനാണ്, എൻ്റെ വീടിനടുത്തുള്ള അങ്കമാലിൻ്റെ ഒരുത്തനാണ്.
അവൻ കാണിച്ച് വൃത്തിയോടും ഞാനിതുവരെ പറയുന്നില്ല. പക്ഷെ പറയാൻ കാരണം പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള വൃത്തിയേട്ടവന്മാർ സിനിമയിലുള്ളതുകൊണ്ടാണ് ഈ ലഹരിയും കഞ്ചാവും ഒക്കെ വേറെയാണ് കേട്ടോ. ഇത് സ്വഭാവമാണ് ഏറ്റവും ആദ്യം വേണ്ടത്, മനുഷ്യത്വം വേണം. ആ പ്രൊഡ്യൂസറൊക്കെ എൻ്റെ അടുത്ത് കരഞ്ഞിട്ടുണ്ട്, ആ പ്രൊഡ്യൂസറുടെ വൈഫ് കരഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എല്ലാം ചെയ്തിട്ട് വൃത്തിയോട് കാണിച്ചിട്ട് അവൻ വേറെ സിനിമ ചെയ്തു, ആരവം എന്നുള്ള സിനിമ ചെയ്തു. ഇപ്പോൾ ആർ ബി എക്സ് ചെയ്യുന്ന നഹാസിൻ്റെ ആദ്യത്തെ പടം ആരവായിരുന്നു, അത് ഷൂട്ട് ചെയ്ത് ആ സിനിമ വേണ്ടെന്ന് വെച്ചു. അതാണ് ചൂട് പറയുന്നത്. ഒരാളെ പറ്റിച്ചു, വേറെ സിനിമയിൽ അഭിനയിച്ചു, ആ സിനിമ പുറത്തേ വന്നില്ല, അത് ഡ്രോപ്പ് ചെയ്തു. കർമ്മ, സിമ്പിൾ. ഇപ്പൊ ആർ ഡി എക്സിൽ അഭിനയിക്കുന്നു, അത് കച്ചറ. കാരണം എന്താ, ഇപ്പുറത്തെ ഒരാളെ ഊക്കി പറ്റിച്ചു വിട്ടാലേ, പൈസ കൊടുത്തിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ ഒരാൾക്ക് എന്താണ് കമ്മിറ്റ്മെന്റ് കൊടുക്കുകയാണ് 10 ലക്ഷം രൂപ വാങ്ങിയിട്ട്. പിന്നെ ഈ പടം തുടങ്ങുന്നതിന്റെ 18 ദിവസം മുമ്പ് പിന്മാറുക, സ്ക്രിപ്റ്റ് വായിച്ചിട്ട് സ്ക്രിപ്റ്റ് പോരാ, സെക്കൻഡ് ഹാഫ് പോരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ പിന്നെ വാങ്ങരുത് ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ വലിയ എമൗണ്ട്, 45,000, 50,000, 1 lakh, 1 lakh വരെയൊക്കെ പിന്നെയും ഓക്കെയാണ്. കാരണം അതൊക്കെ പ്രൊഡ്യൂസേഴ്സിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, താങ്ങുന്ന ഒരു പൈസയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് 10 ലക്ഷം എന്തോന്ന് അറിയാം. ഇത് മലയാളത്തിലെ പ്രൊഡ്യൂസേഴ്സാണ് ആദ്യം ബോധം വെക്കേണ്ടത്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രൊഡ്യൂസേഴ്സിനാണ് ആദ്യം ബോധം വെക്കേണ്ടത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാർ മാത്രമല്ല ഒരുപാട് നടന്മാരും നടിമാരും ഉണ്ട്, ഒരുപാട്. ഒരു ചാൻസ് കിട്ടിയാൽ വണ്ടേഴ്സ് കാണിക്കുന്ന ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെ നിങ്ങൾ കൂടുതലായിട്ട് എക്സ്പ്ലോയിട്ട് ചെയ്യും, അല്ലാതെ ഇവന്മാരെ പിന്നിൽ പിടിച്ചു പോകേണ്ട വല്ല കാര്യമുണ്ടോ? കഞ്ചാവും പ്രശ്നമാണ്, ലഹരിയും പ്രശ്നമാണ്, മനുഷ്യത്തല്ലാതെ ഇതേ മുതൽ നാട്ടുകാരെ പറ്റിക്കുന്ന മുതൽ ഇവന്മാരും പ്രശ്നമാണ്, ഇവന്മാരും പ്രശ്നമാണ്. കാരണം 10 ലക്ഷം രൂപ ഒരാൾ ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടാവും. ആ സിനിമ അവർ ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവൻ ഈ 10 ലക്ഷം വാങ്ങിയത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിന്റെ ഷൂട്ടിന്റെ എൻഡ് ദിവസം വരെ, പാക്കപ്പ് വരെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഷൂട്ട് തുടങ്ങുന്നതിന്റെ 10-18 ദിവസം മുമ്പ് ഇല്ലട്ടോ ഞാൻ പരിപാടി ഒഴിവാക്കി എന്ന് പറയുമ്പോ ചെറ്റത്തരം എന്ന് പറയണ്ട. അപ്പൊ ഇതിന് ജൂഡ് പറഞ്ഞ എന്തായാലും നന്നായി പേരെടുത്തിട്ട്. എന്റെ പ്രൊഡ്യൂസർ മുറക്കിയ കാശ് അവൻ തിരിച്ചു തന്നു, അത് എത്ര കാലം കഴിഞ്ഞ് തിരിച്ചു തന്നു. അത്ര മെനകെട്ട ഒരുപാട് ഇൻഡസ്ട്രിയിലെ ആൾക്കാർ വന്നിട്ടുണ്ട്, ഈ യോഗ്യത ഇല്ലാത്ത ആൾക്കാർ. അതായത് അവനൊന്നും യാതൊരു യോഗ്യതയുമില്ല. ഈ പെപ്പെ എന്ന് പറഞ്ഞവൻ സത്യം പറഞ്ഞാൽ പെല്ലിശ്ശേരി ഇല്ലെങ്കിൽ അവനൊന്നും ജീവിക്കാനുള്ള വകുപ്പ് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ നന്ദിയില്ലാത്ത ഒരുപാട് പേര് സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ വരുന്ന എല്ലാവർക്കും ഒരു പാഠമാണ്. അതായത് നമ്മൾ വരുന്ന വഴി, ഇപ്പോൾ എന്നെ കൊണ്ടുവന്നത് ആരാണെന്നൊന്നും ഞാൻ എല്ലാവർക്കും ഓർക്കേണ്ട, പക്ഷേ മിനിമം സിനിമയോടൊരു മര്യാദ കാണിക്കണം. അതായത് സിനിമ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ജീവിത ഒരു മാർഗമാണ്, നമ്മളതിൻ്റെ കൂടെ നിൽക്കണം. അതിന് പകരം നമ്മൾ വന്ന വഴിയൊക്കെ മറന്നിട്ട്, ഇപ്പം ഞാൻ നിതീഷാണ് അവൻ്റെ പേര്, എൻ്റെ അസോസിയൻ. അതുകൊണ്ട് മാത്രം അവൻ്റെ പടം ഇന്നലെ പാക്കപ്പായി, ബേസിൽ വെച്ച പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഫാലിമി ബേസിൽ വെച്ച് ആ പടം ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി, കാരണം ബേസിൽ ഉഗ്രൻ ആക്ടറാണ്. ബേസിൽ വെച്ച പടം ഷൂട്ട് ചെയ്ത് അവനെ പറ്റി. അത് ഈ പറഞ്ഞ പോലെ യോഗമാണ്. അതൊക്കെ ആണ് ഒരു 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 സ്ഥലത്ത് നിന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ തിരിച്ചടി കിട്ടി. നെക്സ്റ്റ് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. പെപ്പെ പോയി, ബേസിൽ വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പെപ്പയുടെ ഒരു സിനിമ ഇറങ്ങിയ എത്ര പേര് കാണും, ബേസിലിന്റെ റേഞ്ച് അവിടെ കിടക്കുന്നത്. ഞാൻ കമ്പയർ ചെയ്യില്ല, ബട്ട് സ്റ്റിൽ ഇപ്പത്തെ സിനാരിയോയില് നമ്മള് നടന്മാരെ കമ്പയർ ചെയ്യും, അവരുടെ മാർക്കറ്റ് വാല്യൂ കമ്പയർ ചെയ്യും. സോ അയാളുടെ 10 ലക്ഷം തിരിച്ചു കൊടുത്തെങ്കിൽ, ഒരുപാട് വേണ്ടാണ് തിരിച്ചു കൊടുത്തതെന്ന് പറയുന്നു. ബട്ട് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അടുത്ത ആളെ വെച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോ. ഏത്? അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ട്രൂത്ത്ഫുൾ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എവിടെയും ബ്ലോക്ക് ആവില്ല. ഇതേപോലെ പൈസ വാങ്ങി ആൾക്കാരെ പറ്റിക്കാൻ നടക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കേണ്ട ഗതിയാവും. പിന്നെ ഇപ്പം ഈ മലയാള ഫിലിം ഇൻഡസ്ട്രി, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരുപാട് ഡയറക്ടേഴ്സും ഒരുപാട് പ്രൊഡ്യൂസേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് നടന്മാരും നടിമാരും ഉണ്ടേ, എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേരുണ്ട്. ഈ സോഷ്യൽ മീഡിയക്ക് അകത്ത് തന്നെ ഇഷ്ടംപോലെ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ആണല്ലോ ഇവർ എന്നുള്ളത് കൊണ്ട് മാത്രം ഇവരെ സിനിമയിൽ എടുക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ആണ്, കാരണം അവർ എടുക്കില്ല, അവിടെയും വേർതിരിവാണ്. മുഖം കറുപ്പിക്കും. ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണോ പെണ്ണിനെയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസർ മറ്റാ വരുന്നുണ്ട്, മുഖം തിരിച്ചു പോവും. അവിടെയൊക്കെ ഇപ്പോഴൊരു ഗ്യാപ്പാണ്. സിനിമയ്ക്ക് വേണ്ടി ലൈഫ് കളഞ്ഞ് തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന എത്രയോ ആളുകളില്ലേ, അവർക്കൊക്കെ ഒരു ചാൻസ് കൊടുത്തൂടെ? എന്തിനാ അവനൊക്കെ 10 ലക്ഷം കൊടുത്തിട്ടും 20 ലക്ഷം കൊടുത്തിട്ടൊക്കെ കൊണ്ടുവന്നു അഭിനയിപ്പിച്ച് ഇവൻ്റെ ഒക്കെ ജാടിയും കണ്ട് ഇവൻ്റെ ഒക്കെ വായിലിരിക്കുന്നതും കേട്ട് എന്ത് കാര്യത്തിനാണ്? ചാൻസ് കിട്ടാതാവണം, സിനിമ കിട്ടാതാവണം, അപ്പം പഠിക്കും. ഇപ്പം എല്ലാവരും ഷെയ്ൻ നിഗത്തിൻ്റെ പേരിലും ബാസിൻ്റെ പേരിലേക്കാണ് കുറ്റം പറയുന്നത്. പക്ഷേ യഥാർത്ഥ നായകൻ അവളെ ഒളിച്ചു നിൽക്കുകയാണ്. അവൻ ഭയങ്കര ഉടായിപ്പിൻ്റെ
ഉസ്താദ് അവൻ. അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര നന്ദിയേടാണ്. അതായത് ഒരു സിനിമ സംവിധായകൻ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുമെങ്കിലും ഒരാളുടെ ജീവിതം തകരുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കോവിഡിന് മുമ്പാണ്. അത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അവന് തിരക്കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു 18 ദിവസം മുമ്പ്. പിന്നെ ഇങ്ങനെ 10 ലക്ഷം അഡ്വാൻസ് മേടിച്ച് അവൻ അഡ്വാൻസ് വാങ്ങിച്ച് സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചിട്ട് 18 ദിവസം മുമ്പാണ് അവൻ സ്ക്രിപ്റ്റ് സെക്കൻഡ് ഹാഫ് വർക്കായില്ലെന്ന് പറഞ്ഞു. എൻ്റെ എല്ലാം വോയിസ് നോട്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരവസരം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു. ഇപ്പോഴാണ് ഈ അവസരം കിട്ടുന്നത്. ഇനി ഞാൻ അവനെ ഓക്കെ, ജൂഡ് പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ നോക്കണം. ഇപ്പോഴാണ് അവസരം കിട്ടിയത്, ഞാൻ ഇപ്പൊ പറയുന്നു. കാരണം ഇപ്പൊ ജൂഡിന്റെ ഫിലിം സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നു, ജൂഡിന് കൂടുതൽ റെക്കഗ്നേഷൻ കിട്ടുന്നു, ജൂഡിന് കൂടുതൽ അപ്രീസിയേഷൻ കിട്ടുന്നു. സോ ജൂഡിന് ഇപ്പോഴാണ് അതിനെ കുറിച്ച്, അതായത് ഇപ്പൊ സിനിമയെ കുറിച്ച് ഒരുപാട് സംസാരങ്ങൾ, സിനിമയിലെ ലഹരിയെ കുറിച്ചിട്ടും നടന്മാരെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഈ RDX റിലേറ്റഡ് ആയിട്ടാണ് ഷെയ്ൻ നിഗത്തിന്റെ പ്രശ്നം വന്നിട്ടുള്ളത്. അങ്ങനെ അങ്ങനെ കത്തി കത്തിയിട്ടാണ് എന്ത് ഈ പറഞ്ഞ നമ്മുടെ ശ്രീനാഥ് വാസി സാധനങ്ങളൊക്കെ വന്നേ. യഥാർത്ഥ നായകൻ അവൻ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അവൻ്റെ ഒരേ കുറേ ഉടായ്പുണ്ടെന്നും പറയുന്നുണ്ട്. സോ ഇനിയിപ്പോൾ ജൂഡ് പറഞ്ഞ സ്ഥിതിക്ക് ഒരുപാട് പേര് ചിലപ്പോൾ ഇവൻ കാണിച്ചു കൂട്ടിയ പരിപാടികളൊക്കെ പുറത്ത് കൊണ്ടുവരുമായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. വളരെ മാന്യമായിട്ട് ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നു, അതിൽ അഭിനയിക്കുന്നു, പോകുന്നു, ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നു, സന്തോഷം, ഹീറോ ആവുന്നു, എല്ലാം കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പം അവിടെ എന്ത് ചെയ്യും? ഉടായ്പ് കാണിക്കാൻ തുടങ്ങും, അവിടെ ലഹരി അടിക്കാൻ തുടങ്ങും, പിന്നെ അഹങ്കാരം തുടങ്ങും, പിന്നെ നാട്ടുകാരെ കണ്ണ് കണ്ടാൻ പറ്റില്ല, സെൽഫി എടുക്കാൻ പോയാൽ ചവിട്ടി മാറ്റും, ചീത്ത വിളിക്കും, പിന്നെ പോണ എല്ലാ പോക്കിനും സിനിമയ്ക്ക് റെമ്യൂണറേഷൻ കൂട്ടിക്കോ, നിങ്ങളുടെ ഫേസ് വാല്യൂ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പൈസ കൂട്ടിക്കോ. പ്രൊഡ്യൂസർമാരെ നട്ടലൊടിച്ചിട്ട് വേണം ഇവിടെ ഈ പരിപാടി കാണിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമില്ല. കാരണം ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ ഒരു പടം കാണാൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവൻ അത്രയും അധ്വാനിച്ച പൈസ മുടക്കി തിയേറ്ററിൽ കയറുന്നുണ്ടെങ്കിൽ അവനും ഒരു വാല്യൂ കൊടുക്കണ്ടേ? അത് വേണ്ടേ? അപ്പൊ അവന് വാല്യൂ കൊടുക്കണം എന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ നടന്മാരും നടിമാരും ഒരു വാല്യൂ തരണമെങ്കിൽ അവർ ചെയ്യുന്ന പ്രൊഡക്റ്റിനോട് അവർക്കൊരു വാല്യൂ വേണം, അതിനോട് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് വേണം. ഇതൊന്നും ഇല്ലാതെ രാവിലെ അടിക്കുന്നു, കുറച്ച് കാശ് വാങ്ങുന്നു, വൈകുന്നേരം പോകുന്നു, അഭിനയിക്കുന്നു, വരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. കുറെ എണ്ണം അങ്ങനെ കാണിച്ചു കൂട്ടിയാൽ പിന്നെ എന്ത് ചെയ്യും? ചെയ്യുന്ന പണിയിനോട് ഒരു ആത്മാർത്ഥത കാണിക്കണം. ആത്മാർത്ഥത ചെയ്യുന്ന പണിയിനോട് കാണിക്കണമെങ്കിൽ അത് വരണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് വരണം. കമ്മിറ്റ്മെന്റ് എപ്പോൾ വരും? കൃത്യമായ ഡീലിങ്ങൾ വരണം, കറക്റ്റ് ടൈമിൽ കറക്റ്റ് കാശ് മേടിച്ച് കറക്റ്റ് പരിപാടി തീർത്തിട്ട് പോകണം, ഒരു മെത്തേഡിൽ കാര്യങ്ങൾ പോകണം. അവിടെ ഈ ലഹരി കയറി വരും, ഇതേപോലുള്ള ഉടായ്പ് പറ്റിപ്പലുകൾ കയറി വരും. ഇത് മലയാളത്തിലെ പലരും ചെയ്യുന്ന പരിപാടി, ഞാൻ പല പ്രൊഡ്യൂസർമാരും പല ഡയറക്ടർമാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പരിപാടി. ആദ്യം അഡ്വാൻസ് വാങ്ങി സ്റ്റോറിയും മേടിച്ചു, ചിലരൊന്നും മേടിച്ചു വെച്ച സ്റ്റോറി ഇപ്പോഴും തിരിച്ചു കൊടുത്തിട്ടില്ല, കയ്യിൽ തന്നെ ഇരിക്കേണ്ട അത്രേ. എന്നിട്ട് എന്ത് ചെയ്യും? കുറേ വർഷങ്ങൾക്ക് ശേഷം ആ സ്റ്റോറിയിൽ കുറച്ച് പൊട്ടും പൊടിയും മാറ്റിയിട്ട് വേറെ സിനിമയാക്കിയിട്ട് ഇറക്കും, ഈ സ്റ്റോറി കൊടുത്തത് മുമ്പി. ഇതാണ് അവസ്ഥ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എന്നല്ല, ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും ഉടായ്പുകൾ നടക്കുന്നുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ കുറച്ചും കൂടി തുറന്നു പറയാൻ തുടങ്ങി ആളുകൾ കാര്യം, നേരവാ നേരപ്പോ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. കാരണം ഇതൊരു കോമ്പറ്റീഷൻ വന്നേ പറ്റൂ. ഇത് ഈ ഫീൽഡിനകത്ത് ഉള്ളവർ രാജാക്കന്മാരെ മാതിരി വളരുക എന്നുള്ള ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം ഈ OTT പ്ലാറ്റ്ഫോംസ് വന്നു, യൂട്യൂബ് ഉണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒരുപാട്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഒരുപാട് ഷോർട്ട് വീഡിയോ ഇടുന്ന സ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓക്കെ, സോ ടാലൻ്റ് ഉള്ള ആളുകൾക്ക് റെക്കഗ്നീഷൻ കിട്ടാൻ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴും പലരുടെയും ഡ്രീമായി നിൽക്കുന്നത് കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അച്ചീവ് ചെയ്തവന്മാർ ഇമ്മാതിരി ഉടായിപ്പോൾ പിന്നെന്ത് കാട്ടാനാന്ന് ആലോചിച്ച് നോക്കും.